കേരളത്തിൽ തുടർഭരണം ഒന്നും അങ്ങനെ സാധാരണ ഉണ്ടാകാറില്ല അല്ലെ. മുന്നണികൾ മാറി മാറി ഭരിക്കുന്നതാണ് നമ്മളുടെ പതിവ്. ഇത്തവണ പതിവ് തെറ്റിയിരിക്കുകയാണ്. പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഫലം അറിയുമ്പോൾ ഇന്നലെ ആരുടെ വിജയം അറിഞ്ഞാണ് ഏറ്റവും വലിയ സന്തോഷമുണ്ടായത്? അല്ലെങ്കിൽ ആരുടെ തോൽവി അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അല്ലെങ്കിൽ സങ്കടപ്പെട്ടത്? എന്താണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇമോഷൻ ഉണ്ടായത്? ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാമോ, നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും വായിച്ചിട്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വി ടി ബൽറാം, ഫിറോസ് കുന്നംപറമ്പിൽ, കെ എം ഷാജി, ശബരിനാഥ്, അനിൽ അക്കര, ജ്യോതികുമാർ ചാമക്കാല, പി സി ജോർജ് തുടങ്ങിയ ആളുകളുടെയൊക്കെ തോൽവി ചാനലിൽ അനൗൺസ് ചെയ്യുമ്പോൾ സത്യത്തിൽ ചെറിയ സന്തോഷം തോന്നി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമ ചർച്ചകളിലൂടെയുമൊക്കെ നിരന്തരം മനുഷ്യരെയൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നതായിട്ട് കുറച്ച് ദിവസമായിട്ട്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ നിരന്തരം, അവരിങ്ങനെ വലിയ പരിഹാസികളാണ്, എല്ലാവരെയും അവർക്ക് പുച്ഛമാണ്, പരിഹാസമാണ്, ആരെയും വിലയില്ല, മനുഷ്യന് ഒരു വിലയും നൽകാത്ത മനുഷ്യരായതുകൊണ്ടാണ്. എന്നാൽ അതേ സമയം ഷാഫി പറമ്പിൽ ജയിച്ചു, ശിവൻകുട്ടി ജയിച്ചു, ആന്റണി രാജ് ജയിച്ചു, എ കെ എം അഷ്റഫ് ജയിച്ചു, പിന്നെ ബാലചന്ദ്രൻ തൃശൂർ ജയിച്ചു, അങ്ങനെയൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം ബി ജെ പിയുടെ വലിയൊരു തേരോട്ടത്തെ പിടിച്ചു നിർത്തിയവരാണ്, തടഞ്ഞു നിർത്തിയവരാണ് അവർ. 2020 അക്കൗണ്ട് തുറക്കാത്തതിൽ സന്തോഷമുണ്ട്. ബി ജെ പിയുടെ ഉള്ള അക്കൗണ്ട് തിരുവനന്തപുരത്ത് നേമത്ത് പൂട്ടിപ്പോയതിൽ അതിനേക്കാൾ വലിയ സന്തോഷമുണ്ട്. ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഇടം കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ഇടം കിട്ടിയില്ല എന്നൊരു സന്തോഷമാണ് ഈ 2020 തോൽവിയിലുള്ള എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്തരമൊരു കമ്പനി ഭരണം നമ്മുടെ മണ്ണിൽ നമുക്ക് ആവശ്യമില്ല. ഇവിടെ ജനാധിപത്യം മതി അല്ലേ, അതിലാണ് നമ്മളൊക്കെ കംഫർട്ടബിൾ ആയിരിക്കുന്നത്. എല്ലാവരും ജയിച്ചിട്ടും ഭരണം കിട്ടിയിട്ടും ഇന്നലെ എം സ്വരാജ് തോറ്റുപോയി, മേഴ്സിക്കുട്ടി അമ്മ തോറ്റുപോയി. അതിൽ എനിക്ക് ചെറിയ വ്യക്തിപരമായിട്ട് സങ്കടം തോന്നി. കാരണം തൃപ്പൂണിത്തുറയിലും കുണ്ടറയിലും ബി ജെ പി വോട്ട് യു ഡി എഫിന് മറിച്ചു കൊടുത്തതായിട്ട്, ഇവരെ തോൽപ്പിച്ചതായിട്ട് കണക്ക് നോക്കിയപ്പോൾ കാണാൻ പറ്റി. തൃപ്പൂണിത്തുറയിൽ ബി ജെ പിക്ക് 30,215 വോട്ട് 2016 അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രചാരണം നടത്തിയിട്ടും ഇത്തവണ ബി ജെ പി നേടിയത് 16,240 വോട്ടാണ്. ബാക്കി ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി? അത് തന്നെയാണ് കുണ്ടറയിലും നടന്നത്. 20,257 വോട്ടാണ് അവർക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുണ്ടറ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം. ഇത്തവണ അത് 5,983 വോട്ടാണ്. ഇങ്ങനെയാണ് എം സ്വരാജും മേഴ്സിക്കുട്ടി അമ്മയും തോറ്റത് എന്നതുകൊണ്ട് എനിക്ക് അവരുടെ തോൽവിയിൽ ചെറിയ വിഷമമുണ്ട്. ഇത്തവണ 11 സ്ത്രീകൾ നിയമസഭയിലെത്തി. യു ഡി എഫിൽ നിന്നും കെ കെ രമയാണ് വടകരയിൽ നിന്നും നല്ല തിളക്കമാർന്ന വിജയം നേടി നിയമസഭയിലെത്തുന്നത്. എൽ ഡി എഫിൽ നിന്നും ശൈലജ ടീച്ചർ, ജമീല കാനത്തിൽ, പ്രതിഭ, വീണ ജോർജ്, ദലീമ, ബിന്ദു ടീച്ചർ, അംബിക, ആശ, ചിഞ്ചുറാണി, ശാന്തകുമാരി തുടങ്ങിയ ഒരു വലിയ നിര സ്ത്രീകൾ നിയമസഭയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിനോട് യോജിക്കേണ്ടതിനോടൊക്കെ യോജിച്ചും വിയോജിക്കേണ്ടതിനോട് വിയോജിച്ചുമാണ് നമ്മളൊക്കെ കഴിഞ്ഞ 5 മുന്നോട്ട് പോയത്. ഇത്തവണ എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം എന്ന് പറയുന്നത് രമൺ ശ്രീവാസ്തവയും ബെഹ്റയും അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാത്ത ഒരു ഭരണം 5 ഉണ്ടായി കാണാനാണ് എനിക്ക് ആഗ്രഹം. കഴിഞ്ഞ തവണത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചില പ്രവർത്തനങ്ങളോടൊക്കെ, അവരുടെ ചില നടപടികൾ, അലൻ താഹ വിഷയത്തിലൊക്കെ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അത് തിരുത്താൻ ഈ സർക്കാരിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ പുതിയ സർക്കാരിന് കഴിയട്ടെ. എന്തുകൊണ്ടാണ് ഇത്തവണ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാരണം പിണറായി വിജയൻ എന്ന ഒരു നേതാവ് തന്നെയാണ്. ഇത് രാഷ്ട്രീയമായ എൽ ഡി എഫിന് വിജയം എന്നതിലുപരി പിണറായി വിജയൻ്റെ ഒരു വിജയം തന്നെയാണ്. ആ നേതാവിൻ്റെ വ്യക്തിപ്രഭാവം, ജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധം, അതിൽ ജനങ്ങൾ വിശ്വസിച്ചു, അപ്പോൾ ആ പാർട്ടിയെ തെരഞ്ഞെടുത്തു. രണ്ടാമത്തെ കാരണം എല്ലാവരും പരിഹസിച്ച ഈ കിറ്റും പെൻഷനും ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ്. 3 യു ഡി എഫിൻ്റെ കെട്ടുറപ്പില്ലായ്മയാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് നേരിടുമ്പോൾ യു ഡി എഫിന് അവരുടെ ആരാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും പറയാനുള്ള ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലായിരുന്നു. കൂടാതെ ഈ യു ഡി എഫിലെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. രമേശ് ചെന്നിത്തലയുടെ പക്വതയില്ലാത്ത വാർത്താ സമ്മേളനങ്ങൾ, ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയെ വെട്ടി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കളിച്ച ചില ചീത്ത കളികൾ, നാണംകെട്ട കളികൾ എന്ന് തന്നെ പറയണം, അതൊക്കെ അവരുടെ തോൽവിക്ക് അവർ തന്നെ വെട്ടിയ ഒരു വലിയ കുഴിയായി മാറിയിട്ടുണ്ട്. 4 കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തവണ സ്ത്രീകൾ പിണറായി സർക്കാരിനൊപ്പം നിലകൊണ്ടു. സ്ത്രീകളുടെ വോട്ടാണ് പിണറായിയെ ജയിപ്പിച്ചത്. അത് പ്രതിസന്ധി
പ്രതിസന്ധികളിൽ അവരെ സംരക്ഷിച്ചതുകൊണ്ടും മടുക്കിളയിൽ തീ പുകച്ചതുകൊണ്ടും സാധനങ്ങൾ കൊടുത്തതുകൊണ്ടും ക്ഷേമപ്രവർത്തനങ്ങളുടെ ആ സ്ത്രീകളുടെ പിന്തുണയിലാണ് LDFന്റെ ജയം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാരണം LDFന്റെ ചിട്ടയായ സംഘടനാ പ്രവർത്തനമാണ്. പിണറായി വിജയൻ മുതൽ താഴെ തട്ടിലുള്ള പ്രവർത്തകൻ വരെ അല്ലെങ്കിൽ അനുഭാവികൾ വരെയുള്ളവർ ഒരൊറ്റ കെട്ടായിട്ട് ഒരൊറ്റ മനസ്സായി ഒരേ ചിന്തയിൽ വിജയം എന്ന ലക്ഷ്യത്തിനായിട്ട് നിലകൊണ്ടു. ഷൈലജ ടീച്ചർ, സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, വിജയത്തിലേക്കുള്ള ഒരുപാട് പോയിന്റ്സ് ഇനിയും പറയാനുണ്ട്. ഷൈല ടീച്ചർക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് കാരണങ്ങൾ തോന്നുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടാൽ നമുക്ക് വായിക്കാം. പിന്നെ എല്ലാവരും എല്ലാ കാലത്തും പറയുന്നത് പോലെ വിജയത്തിന് ഒരുപാട് അവകാശികളുണ്ടാവും, തോൽവി ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല, തോൽവിക്ക് സാധാരണ ഉടമസ്ഥരുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടായിരിക്കും. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്ക് ഒരുപാട് പേരുടെ ഇമെയിലുകൾ കിട്ടി, ഒരുപാട് മെസ്സേജുകൾ കിട്ടി, ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട്. എന്താ വരാത്തെ, വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. കുറച്ച് തിരക്കുകളിലായിരുന്നു, വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഭരണമൊക്കെ മാറുമ്പോൾ രാഷ്ട്രീയം പറയേണ്ടപ്പോൾ നമ്മളിവിടെ വേണമല്ലേ. അപ്പം ഞാനുണ്ടാവും ഇന്ന് തൊട്ട്. നിങ്ങളാരും ഇവിടെ നിന്ന് പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളെല്ലാവരും തിരിച്ചു വരണം, ഞാനിവിടെയുണ്ട്. അപ്പം നാളെ കാണാം.